പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവനക്കാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും പിന്നാക്കക്കാർക്ക് നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് എ എൻ കരിങ്കരപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം സർക്കാർ ഉണ്ടാക്കണം. പട്ടികജാതിക്കാരുടെ സ്ഥാപനമായതുകൊണ്ട് പട്ടികജാതി വകുപ്പിന് ഉടമസ്ഥാവകാശം നൽകണം. ആ ഉടമസ്ഥാവകാശം പട്ടികജാതി വകുപ്പിന് നൽകിക്കൊണ്ട് അതിൽ വരുന്ന നിയമനങ്ങൾ അത് പി എസ് സി കൊടുക്കാതെ ഒരു നിയമന ബോർഡ് സ്ഥാപിക്കണം. ആ നിയമന ബോർഡിൽ 50% പട്ടികജാതിക്കാരെ ഉൾപ്പെടുത്തുകയും വേണം. ആ നിയമന ബോർഡിൽ പാലക്കാടുള്ള പട്ടികജാതിക്കാർക്ക് 50% തൊഴിൽ സാധ്യതകൾ വേണം എന്നുള്ളതാണ് ഞാൻ അവകാശപ്പെടുന്നത്. അതിന് കാരണം, തക്കതായ കാരണം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും പിന്നോക്ക ദരിദ്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന ജില്ലയും പാലക്കാടാണ്. അപ്പൊ മറ്റു ജില്ലകളിലുള്ള ആ ആൾക്കാർക്ക് ഇവിടെ ധാരാളം തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ പാലക്കാടുള്ളവർക്ക് അത്തരം തൊഴിൽ സാധ്യത വളരെ കുറവാണ് ലഭിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് നമ്മൾ ഇപ്പോഴും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പട്ടികജാതിക്കാർക്ക് 60% സംവരണവും പട്ടികവർഗക്കാർക്ക് 10% സംവരണവും ബാക്കി വരുന്ന 30% മുന്നോക്കക്കാർക്കും സംവരണം ചെയ്യണമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. 2010 ഉമ്മൻചാണ്ടി സർക്കാർ പാലക്കാടിന് അനുവദിച്ച മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നശിപ്പിക്കുകയാണ്. പിന്നാക്ക വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിലാക്കണം. നിയമനങ്ങൾക്കായി പ്രത്യേക ബോർഡ് രൂപീകരിക്കണം. പട്ടികജാതി പട്ടികവർഗത്തിനും പിന്നാക്ക വിഭാഗത്തിനും നിയമനം നൽകുന്നതിൽ 50% പാലക്കാട്ടുകാർക്കായി സംവരണം ചെയ്യണം. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ആധുനിക സംവിധാനങ്ങളും ആവശ്യപ്പെട്ട് സമരരംഗത്തേക്കിറങ്ങുമെന്നും എ എൻ കരിങ്കരപ്പള്ളി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ കെ രവീന്ദ്രദാസ്, പി വി സഹദേവൻ, സി രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.